നല്ല സോഫ്റ്റ് മാംസം, അതേപോലെ തന്നെ ആ മസാലയുടെ രുചിയുണ്ട്, അതുപോലെ ചെമ്പല്ലിയുടെ ആ രുചിയും കിട്ടിയിട്ടുണ്ട്. അത് നല്ല ചെമ്പല്ലി ആണെന്നുണ്ടെങ്കിൽ, അത് ഫ്രൈ ആയിട്ടാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ അത് ഗ്രില്ലായിട്ടാണെങ്കിലും കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ്. നമസ്കാരം. എന്താണ് വേണ്ടത്? അയല വേണോ, മത്തി വേണോ, ചെമ്പല്ലി വേണോ, നാടൻ സിലാപ്പിയ തിലാപ്പിയ അത് വേണോ, അതല്ല ആവോലി, നല്ല കറുത്ത ആവോലി ഉണ്ട്, കരിമീനുണ്ട്, ചെമ്മീനുണ്ട്, അതേപോലെ തന്നെ കിളിമീനും, അങ്ങനെ കുറേ അയല എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അനൂപാണ്. അനൂപെ, രാവിലെ എപ്പോൾ പോയതാണ് ഇതൊക്കെ മേടിക്കാൻ? ഞാൻ വെളുപ്പിന് 4 മണിക്ക് പോയതാണ്. എല്ലാ ദിവസവും 4 ആകുമ്പോൾ? 4 മണിക്ക് പോവും, ചിലപ്പോൾ 2 മണിക്ക് പോവും, 7 മണിക്ക് പോവും. അത് ഓരോ ഏരിയയിൽ പോയാലും ഓരോ സമയത്ത് നല്ല മീൻ കിട്ടുള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ട് പല സ്ഥലത്തേക്ക് പോവും. നമ്മൾ വടക്ക് കോഴിക്കോട് ബേപ്പൂർ തൊട്ടിട്ട് അങ്ങ് തിരുവനന്തപുരം വരെ പർച്ചേസിങ് ഉണ്ട് നമുക്ക്. മീൻ ഷോർട്ടാകുമ്പോൾ ഓൾ കേരള മൊത്തം കറങ്ങും. ഇത് എവിടെയാന്ന് ചോദിച്ചാല് നെട്ടൂരാണ്. നെട്ടൂർ ഷാപ്പിൽ പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ദർബാർ സീ ഫുഡ് എന്ന് പറഞ്ഞൊരു ചെറിയ റെസ്റ്റോറൻറ് ഉണ്ട്. ഇവിടെ നല്ല ഉഗ്രൻ ഊണ് കിട്ടും, ഇലയിലുള്ള ഊണാണല്ലേ? അതെ അതെ, നമ്മളെ നല്ല പച്ച വാഴയില, നല്ല വെള്ളച്ചോറും സാമ്പാറും പുളിശ്ശേരിയും മോര് മീഞ്ചാറ് പരിപ്പ് അവീല് തോരൻ മെഴുക്ക് പുരട്ടി അച്ചാറ് ഇഞ്ചിക്കറി ജീരകുട്ട ചൂടുവെള്ളം പച്ചവെള്ളം ഇതിനെല്ലാം കൂടി ദർബാറിൽ 60 രൂപ ഉള്ളൂ. 60 രൂപയ്ക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയുള്ള ഊണ് കഴിക്കാനായിട്ട് നമ്മളിങ്ങ് വന്നു നെട്ടൂര്. അതുപോലെ തന്നെ മീൻ കറി, മീനിൻ്റെ പ്രിപ്പറേഷൻ, മീൻ ഗ്രില്ലുണ്ട്, മീൻ തവ ഫ്രൈ ഉണ്ട്, മീൻ എണ്ണയിൽ ഫ്രൈ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. നമുക്ക് ആ കാഴ്ചകളും കാണാം, ഊണും കഴിച്ച് അങ്ങോട്ട് പോവാം അല്ലേ. നമ്മളങ്ങനെ അടുക്കളയിൽ കയറി, അടുക്കളയിൽ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിക്കറിയാണ്, നല്ല നാടൻ ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി എന്നോ പുളിയിഞ്ചി എന്നോ പറയാമെന്ന് പറഞ്ഞ് ഷെഫ് അങ്ങനെ പറഞ്ഞത്, പക്ഷേ എന്നാലും നാടൻ ഇഞ്ചിക്കറി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ കറക്റ്റ് എന്ന് പുള്ളി പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ കൂന്തൽ റോസ്റ്റ് ഉണ്ട്. കൂന്തൽ റോസ്റ്റ് നല്ലതായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന നല്ല കുറുകുറെ ഇരിക്കുന്ന കൂന്തൽ റോസ്റ്റ്, നല്ല ചുവ ചുവയായിരിക്കുന്ന നമ്മുടെ തലക്കറിയാണ്. നെയ്മീൻ തലയാണ്, അത് ഏകദേശം തീർന്നു. തീർന്നു എന്ന് പറഞ്ഞു, ഓൾറെഡി പാഴ്സലായിട്ട് കൊണ്ടുപോകേണ്ടവരൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ മലബാർ ഫിഷ് കറിയുണ്ട്. മലബാർ ഫിഷ് കറിയിൽ തേങ്ങയൊക്കെ അരച്ചുണ്ടാക്കിയിരിക്കുന്ന ഇത് നെയ്മീനാണ് കേട്ടോ, നെയ്മീൻ ഫിഷ് കറിയാണ്. ഇപ്പുറത്ത് വന്നാൽ സാമ്പാർ, സാമ്പാർ ഉണ്ടാക്കുന്ന കാഴ്ചകൾ ചെറിയ തോതിൽ നമ്മൾ കണ്ടിരുന്നു. സാമ്പാർ ഇവിടെ ഇരിപ്പുണ്ട്. അതെ, ഇവിടെ ഗ്രില്ല്, തവ ഗ്രില്ല് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ സ്റ്റാർട്ടറാണെന്നാണ് പറഞ്ഞത്. കൊഴുവയില്ലേ, നാടൻ കൊഴുവ, തനി കൊഴുവ, അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നു. അതെ, ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അവിയലുണ്ട്, നല്ല നീളത്തിൽ അരിഞ്ഞ കഷ്ണങ്ങളൊക്കെ ഇട്ടുണ്ടാക്കിയ അവിയൽ. ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അച്ചിങ്ങാപ്പയറില്ലേ, അച്ചിങ്ങാപ്പയറിൻ്റെ മെഴുക്ക് വരട്ടിയത് അതുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നാൽ ഇനിയുണ്ട് നല്ല ചുവ ചുവ ചുമന്ന മീൻകറി. അത് കുടമ്പുളിയൊക്കെ ഇതുണ്ടോ, കുടമ്പുളിയൊക്കെ ഇട്ടുണ്ടാക്കിയിരിക്കുന്ന മീൻകറിയാണ്. ഇതെന്ത് മീനാ? കേരയാണ്, കേരയാണ്. ഇതെന്താ ഇത്? പ്രോൺസ് റോസ്റ്റിനോളാണ് അല്ലേ, ചെമ്മീൻ റോസ്റ്റ്. അതെ, ഇനിയിപ്പോൾ ചെമ്മീൻ റോസ്റ്റിന് സവോളയൊക്കെ റെഡി ആയിരിക്കുന്നു, തക്കാളി ഇടുന്നു. ചെമ്മീൻ വന്നിട്ടില്ല, ചെമ്മീൻ വന്നാൽ അന്നേരം അതും കൂടെ ഇടും. അപ്പോൾ അതിൻ്റെയും കൂടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ചോറുണ്ടാകാൻ പോയിരിക്കും. അതുകൂടാതെ നല്ല ഒന്നാന്തരം മോരുണ്ടാകുന്നുണ്ട്, അതായത് കാച്ചിമോര്. അതിനകത്ത് കാച്ചിമോരൻ പുളിശ്ശേരി എന്ന് വേണം പറയാം, പുളിശ്ശേരി പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. പൈനാപ്പിളൊക്കെ ഇട്ടുണ്ടാക്കുന്ന പുളിശ്ശേരി കണ്ടു, അങ്ങനെ പല കാഴ്ചകളുമാണ്. ഏതായാലും രുചിയിലേക്ക് നമുക്ക് ഇനി പതുക്കെ കിടക്കാം. ചെമ്മീൻ റോസ്റ്റ് നിങ്ങൾ അങ്ങ് കണ്ടു, ഞാൻ പോയി ഇരിക്കട്ടെ കേട്ടോ. അതെ, ചോറ് പോയിരുന്ന് കഴിക്കാനായിട്ടൊക്കെ പ്ലാൻ ചെയ്ത തെരുവുണ്ടോ. ഇതാണ് ഗ്രില്ല്, തവ ഗ്രില്ലിന് വേണ്ടിയിട്ടുള്ള തവ ഫ്രൈ എന്നോ തവ ഗ്രില്ലെന്നോ ഒക്കെ പറയാം അല്ലേ അനുവേ. ആ തവ ഫ്രൈ ആണ്, വാഴയില ചുട്ടു കൊടുക്കുന്നത്. സാധാരണ ഇത് കാളാഞ്ചി, രണ്ടുപേർക്ക് കഴിക്കാൻ പറ്റിയത്, ഒരാൾക്ക് കഴിക്കാൻ പറ്റിയ കാളാഞ്ചി. മസാല പുരട്ടി വെച്ചേക്കാണോ? ആ മസാല പുരട്ടിക്കൊണ്ട് ഇങ്ങനെ ആൾക്കാർ വരുന്നതനുസരിച്ച് അവർക്ക് സെലക്ട് ചെയ്യാം, അവർക്ക് സെലക്ട് ചെയ്യാം, കസ്റ്റമർ ഇഷ്ടം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണേലും വന്ന് സെലക്ട് ചെയ്യാം. ചെമ്മീൻ, ചെമ്മീനും തവ ഫ്രൈ ഉണ്ടോ? ആ ചെമ്മീൻ സ്പെഷ്യലാണ്, തവ ഫ്രൈ ഉണ്ട്. ഇവിടെ ദർബാർ സ്പെഷ്യലാണ് ചെമ്മീൻ തവ ഫ്രൈ, അത് വാഴയില കൊടുക്കുന്നത്. ഓ അടിപൊളി. അപ്പോൾ നമുക്ക് എനിക്ക് സ്വല്പം ചെമ്മീൻ തവ ഫ്രൈ വേണം, അപ്പോൾ അത് വേണം. ഇത് ഉണ്ടോ, നമുക്ക് എന്ത് വേണേലും ഇത്, ഇതും ഇതല്ലേ കാളാഞ്ചി അല്ലേ? കാളാഞ്ചിയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്, പോകുന്നു അല്ലേ. സ്പെഷ്യലി കാളാഞ്ചി.
അപ്പൊ കാളാഞ്ചി ഉണ്ട്, നെയ്മീൻ ഉണ്ട്, ആവോലി ഉണ്ട്, എല്ലാം ഉണ്ട്. മത്തി ഉണ്ട്, മത്തി ലായല ഉണ്ട് അല്ലേ? മത്തി നെയ്മത്തി ഇനി മാത്രം എടുക്കുള്ളൂ. നെയ്മത്തി ഉണ്ടല്ലോ. മുള്ള ചെറിയ മത്തിയാണ്. നാടൻ നെയ്മത്തി ഒന്നാ നമ്മൾ എടുത്ത് കുക്ക് ചെയ്യുള്ളൂ. ഇനിയിപ്പോ ഇത് കണ്ടിട്ട് എനിക്ക് വിശക്കുന്നുണ്ട്, കൊതിയും വരുന്നുണ്ട്. നമുക്ക് പോയിരുന്ന് കഴിക്കാം. അങ്ങനെ ഇല വന്നു, ചോറ് വന്നു, കറികൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അതിനകത്ത് ഒഴിച്ചു കഴിക്കാനായിട്ട് മീൻചാറും ഒഴിച്ചു, പരിപ്പ് കറി എടുത്തു. ഇത് കൂടാതെ പുളിശ്ശേരിയും സാമ്പാറും ഒക്കെ ഉണ്ട്. ഞാനിപ്പം പരിപ്പ് കറിയും മീൻചാറും ആണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിക്കറിയുണ്ട്, അച്ചാറുണ്ട്, അവിയലുണ്ട്, അച്ചിങ്ങാപ്പയർ, മെഴുക്ക് പുരട്ടിയുണ്ട്, പപ്പടവും ഉണ്ട്. അനൂപേ, സ്പെഷ്യൽ നമുക്ക് എന്താണ്? എനിക്ക് ആ ഞാൻ മുമ്പേ പറഞ്ഞ ആ പ്രോൺസിൻ്റെ തവ ഫ്രൈ അത് വേണം. സ്പെഷ്യലാണ്. ആ അത് കൂടാതെ അഭിലാഷ്, ഒരു പക്ഷേ അഭിലാഷിന് ഏതാ വേണ്ടേ? നെയ്മീനാണോ? നെയ്മീൻ തവ ഫ്രൈയും. എനിക്ക് മലബാർ കറിയില്ലേ, കണ്ടിട്ട് കഴിക്കാൻ തോന്നിയിരുന്നു, അത് അതും വേണം എനിക്ക്. ആ അത്രയും വേണം. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മുടെ നെയ്മീനും കണവയും അതേപോലെ തന്നെ കാളാഞ്ചി ഗ്രില്ലും നമ്മുടെ ചെമ്മീൻ ഗ്രില്ലും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. കണവ റോസ്റ്റാണ്. കണവയെന്ന് വേണേലും പറയാം, കൂന്തലെന്ന് വേണേലും പറയാം. അപ്പോൾ നമുക്കിതൊക്കെ ആയിട്ട് നമുക്കൊരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ഊണ് തുടങ്ങാം അല്ലേ? ബാ. അതെ, ചോറും കറികളും എല്ലാം ഉണ്ട്, പക്ഷെ ഒരു കാരണവശാലും നമ്മൾ അതിനെ അവഗണിക്കുന്നതല്ല. പക്ഷെ നല്ല ചൂടും തവാർ ഫ്രൈ, പല ഐറ്റംസ് വന്നിട്ടുണ്ട്. തവാർ ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ കണവ റോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഈ ചെമ്പല്ലി തവാർ ഫ്രൈ. ഇത് നല്ല ചൂടോടെ വന്നിരിക്കുമ്പോഴല്ലോ, ആ ചൂടോടെ തന്നെ കഴിച്ചാൽ അതിൻ്റെ രുചി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആദ്യം ആ ചെമ്പല്ലി എന്ന് പിടിച്ച് അങ്ങോട്ട് തുടങ്ങാം. നല്ല സോഫ്റ്റ് മാംസം, അതേപോലെ തന്നെ ആ മസാലയുടെ രുചിയുണ്ട്, അതുപോലെ ചെമ്പല്ലിയുടെ ആ രുചിയും കിട്ടിയിട്ടുണ്ട്. അത് നല്ല ചെമ്പല്ലി ആണെന്നുണ്ടെങ്കിൽ, അത് ഫ്രൈ ആയിട്ടാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ, അത് ഗ്രില്ലായിട്ടാണെങ്കിലും കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ചെമ്പല്ലി. അതും ആ മസാല, ഒത്തിരി ആ എരിവുള്ള മസാലയല്ല കേട്ടോ, പക്ഷേ നല്ല രുചി വരുന്ന ആ മസാലയൊക്കെ ഇട്ട്, കറിവേപ്പുകളെയൊക്കെ ഇട്ട് തവ ഫ്രൈ ചെയ്തെടുക്കുന്ന അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുകൂടാതെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് നമ്മുടെ ചെമ്മീൻ തവ ഫ്രൈ ഉണ്ട്, അതും നമുക്കൊന്ന് രുചിച്ച് നോക്കാം. ചെയ്തുണ്ടോ? ചെമ്മീൻ ഫ്രൈ ആണ്. അതിനകത്തും നമുക്ക് കറിവേപ്പിലൊക്കെ കാണാം, കറിവേപ്പിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വാഴയിലയിൽ കവർ ചെയ്താണ് തവ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ആഹാ, ആ വെളിച്ചെണ്ണയുടെ രുചി. ഇവിടെ പാചകം എല്ലാം വെളിച്ചെണ്ണയിലാണെന്നാണ് പറഞ്ഞത് കേട്ടോ, എല്ലാം വെളിച്ചെണ്ണ തന്നെയാണ്. ആ വെളിച്ചെണ്ണയുടെ രുചിയാണ് ആദ്യം തന്നെ നമ്മൾ നാവിൽ കിട്ടുക ഇത് കഴിക്കുമ്പോൾ. അടിപൊളി. അത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം പതുക്കെ ചോറിൻ്റെ ഒരു സൈഡിൽ നമ്മൾ കഴിച്ചു തുടങ്ങാം അല്ലേ? ബാ. ചോറും പരിപ്പ് കറി, സാമ്പാർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പാറായിട്ട് വേണമെങ്കിലും കഴിക്കാം. ഞാനിപ്പോൾ പരിപ്പ് കറിയാണ് എടുത്തിരിക്കുന്നത്. ചോറും പരിപ്പ് കറിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലേശം അവിയൽ ഇങ്ങനെ എടുക്കാം. ആ അവിയൽ തന്നെ ഒന്ന് രുചിച്ച് നോക്കാം. ആ അവിയൽ തന്നെ ഒരു സ്വല്പം കഴിച്ചിട്ട് നമ്മുടെ പരിപ്പ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറുകൂടെ അതിൻ്റെ കൂടെ ഞാൻ കഴിക്കാം. അവിയലിനൊരു ലേശം ഉപ്പ് കുറവാണ്, നല്ലതാണ്. എന്തെങ്കിലും പ്രഷർ ഉള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പ് അഡീഷണൽ ചേർത്താൽ മതി. കൊള്ളാം കേട്ടോ. പരിപ്പ് കറിയാണെങ്കിലും നല്ല തിക്ക് പരിപ്പ് കറിയാണ്. അതിൻ്റെ കൂടെ അവിയലാണെങ്കിലും, ഇവിടുത്തെ ഇഞ്ചിക്കറി ഭയങ്കര നല്ലതാണെന്ന് ആൾക്കാർ പറയുന്നത് ഞാൻ കമൻറ്റ് കേട്ടിട്ടുണ്ട്. ദാ ദൈതാണ് ഇഞ്ചിക്കറി. ഇഞ്ചിയുടെ ആ ചെറിയ എരിവും ഇഞ്ചിയുടെ ഒരു സുഖമുള്ള ഗ്യാസ് എരിവും കൂടി ഇല്ലേ, അതുകൊണ്ട് അതേപോലെ തന്നെ ആ വാളൻപുളിയുടെ ആ ടേസ്റ്റും വരുന്നുണ്ട്. ആ പുളിയും അതിൻ്റെ ആ രുചിയും, ചെറുമധുരമുള്ള പുളി അതാണ്. കൊള്ളാം. അവിയലിനാണെങ്കിൽ പോലും നല്ല നീളമുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ അവിയലാണ്. നമ്മൾ ആ ഉണ്ടാക്കുന്ന ചെറിയ തോതിൽ നിന്ന് കണ്ടിരുന്നു. അതുപോലെ തന്നെ അച്ചിങ്ങാപ്പയർ, അച്ചിങ്ങാപ്പയറും മുളക് നന്നായിട്ട് ചതച്ചൊക്കെ ചേർത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയിൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതായതുണ്ടോ? ഉം
ഏതായാലും സീ ഫുഡ് കഴിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ ആ സീ ഫുഡിൻ്റെ രുചി കൂടുതലായിട്ട് ആസ്വദിക്കുക ചെയ്യേണ്ടത്. റൈസും മറ്റു കറികളും ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇത്രയും കറികളുടെ ആവശ്യം വരുന്നില്ല. എങ്കിൽ പോലും നമുക്ക് കുറേയേറെ കറികളുണ്ട്, നമ്മളൊന്നും തന്നെ വേസ്റ്റ് ചെയ്യത്തില്ല. ഒന്നും തന്നെ വേസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഈ മീനൊക്കെ മേശപ്പുറത്ത് വരും. വേസ്റ്റ് ചെയ്യത്തില്ല, വേസ്റ്റ് ചെയ്യരുത്, നിങ്ങളും ചെയ്യരുത്. ഈ മീൻകറികളും മീൻ വിഭവങ്ങളൊക്കെ മേശപ്പുറത്ത് വരുമ്പോഴേ നമുക്ക് ആ രുചി ആസ്വദിച്ച് അങ്ങ് പോകാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നല്ല കഷ്ടപ്പാടുണ്ട്. ആ മീൻ പിടിക്കാൻ പോകുന്നവരുടെ കഷ്ടപ്പാട് ഞാൻ ശരിക്കും കണ്ടത് മോഷണി ഐലൻഡിൽ പോയപ്പോഴാണ്. മോഷണി ഐലൻഡിൽ പോയി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടി. നല്ല പേടി തോന്നുമോയെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര പേടിയൊന്നും തോന്നിയില്ല. പക്ഷേ ആ വള്ളത്തിൽ കയറി ഇരിക്കുമ്പോഴുണ്ടോ ആ ഓളത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് തലകറക്കം തോന്നും. നമുക്ക് അത്ര സുഖം തോന്നില്ല. കര കാണാത്ത ഒരു സ്ഥലത്തേക്ക് വന്നു കഴിയുമ്പോഴേ നമുക്ക് അത്ര സുഖം തോന്നില്ല. അത്രയും കഷ്ടപ്പെട്ട് അവർ അതിനകത്ത് ഏകദേശം 3-4 മണിക്കൂർ പല പ്രാവശ്യമായിട്ട് വലയിടാൻ പോകുന്നു, വലയിൽനിന്ന് മീൻ എടുക്കാൻ പോകുന്നു. അവർക്ക് 4 സഞ്ചിക്കകത്ത് മാത്രമേ മീൻ കിട്ടിയിരുന്നുള്ളൂ. 4 സഞ്ചിയിൽ എന്നാലും മീനിന് വിലയുള്ള മീനാണ്, ഇംഗ്ലീഷ് മാച്ച് എന്ന് പറയുന്ന മീനാണ്, നല്ല വിലയുള്ള മീനാണ്. അത് 1 മീൻ 500 രൂപയ്ക്കൊക്കെയാണ് അവരന്ന് അവിടെ വിറ്റിരുന്നത്. പക്ഷേ എന്നാൽ പോലും നല്ല കഷ്ടപ്പാടാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അടുക്കളയിൽ വരുന്ന ഇത് വിൽക്കുന്നവരുടെ കഷ്ടപ്പാടുണ്ട്. അത് കഴിഞ്ഞ് അടുക്കളയിൽ വരുന്നുണ്ട്. അടുക്കളയിൽ വന്ന് അതിനകത്ത് നല്ല മസാലകൾ നല്ല രീതിയിൽ ആ ചൂടത്ത് നിന്ന് പാചകം ചെയ്താണ് മേശപ്പുറത്ത് വരുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഓരോ ഫുഡിനും വാല്യുള്ളതാണ്. എന്നെക്കൊണ്ട് കഴിക്കാൻ മേലാത്തത് ഞാനത് പാഴ്സൽ ചെയ്യുന്നുണ്ട്. ഞാനിത് വേസ്റ്റ് ആക്കത്തില്ല. നിങ്ങളും ഒരിക്കലും ഫുഡ് വേസ്റ്റ് ആക്കരുത്. ഏതായാലും നമുക്ക് തിരിച്ച് രുചിയിലേക്ക് വരാം. കൂന്തൽ റോസ്റ്റിലേക്ക് വരാം. ഇത് കണ്ടോ, മസാലയൊക്കെ നന്നായിട്ട് കുറുകി പിടിച്ചിരിക്കുന്ന കൂന്തൽ റോസ്റ്റ്. അതിനകത്ത് സവോളയൊക്കെ ചേർത്തിട്ടുണ്ട്. റോസ്റ്റാണല്ലോ, അപ്പോൾ സവോളയൊക്കെ ചേർത്ത് ആ മസാലയിൽ നന്നായിട്ട് കുറുകിയിരിക്കുകയാണ്. കൂന്തൽ റോസ്റ്റ് പല സ്ഥലങ്ങളിൽ ഞാൻ കഴിച്ചിട്ട് അത് ഒരുമാതിരി റബ്ബർ പോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതുപോലെ ആയിട്ടില്ല, നല്ല സോഫ്റ്റാണ്. നമ്മൾ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് എന്ന് ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ കടിച്ചാലും കടി കൊള്ളുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും സീ ഫുഡ് പാരഡൈസ് ആണ്. സീ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ദർബാർ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. ഇച്ചിരി അകത്തോട്ട് കയറിയാണ്, മെയിൻ വഴിയിലല്ല, ഇച്ചിരി അകത്തോട്ട് കയറിയാണ്. പാർക്കിങ്ങിന് ഇച്ചിരി സൗകര്യം കുറവാണ്. എന്നാലും നമ്മൾ ഇച്ചിരി നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് ചൂടോടെ കഴിക്കണം. ചൂടോടെ കഴിച്ചാലേ അതിൻ്റെ രുചി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പം നമ്മുടെ നെയ്മീൻ മലബാർ കറി. നെയ്മീനാണ്, നെയ്മീൻ മലബാർ സ്റ്റൈലിലുണ്ടാക്കിയ കറിയാണ്. തേങ്ങ അരച്ച് മഞ്ഞക്കറി വേണ്ടോ, ഇതിൻ്റെ ആ ചാറും ഒരു സ്വല്പം കൂടെ ചാറ് ഒഴിക്കാം. ചാറുമുണ്ട്, ഒരു സ്വല്പം കഷ്ണവും ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ പീസ് ഒന്ന് എടുക്കാം. ഒരു സ്വല്പം പീസ് തന്നെത്താനെ എടുത്തൊന്ന് കഴിച്ച് നോക്കാം. എരിവെന്ന് പറയുന്നത് തീർത്തുമില്ല, പക്ഷേ നല്ല കുറുകിയ ചാറ്, അതും തേങ്ങാപ്പീരയാണ്. തേങ്ങാപ്പീരയല്ല, തേങ്ങ അരച്ചാണ്. അപ്പോൾ ആ തേങ്ങ അരച്ചതിൻ്റെ ആ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. നല്ല രുചിയാണ്. എരിവെന്നുള്ള പേടിയേ വേണ്ട, എരിവെന്ന് പറയുന്നതില്ല. അത് ചോറിനകത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കൂടെ നോക്കാം. എനിക്കിവിടെ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ചെമ്മീൻ തവ ഗ്രില്ലാണ്, അല്ലെങ്കിൽ തവ ഫ്രൈ. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മലബാർ കറിയാണ്. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മറ്റെല്ലാം രുചി നല്ലത് തന്നെ, പക്ഷേ ഇത് രണ്ടും അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയുണ്ട് നെയ്മീൻ തവ ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ കേരമീൻ കറിയുണ്ട്. അതും കുടമ്പുളിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയ കേരമീൻ കറിയുണ്ട്. അത് അഭിലാഷ് കഴിക്കട്ടെ. അഭിലാഷിന് ഈ ചെമ്മീനൊന്നും കഴിക്കാൻ പറ്റിയല്ല, പുള്ളിക്കാരന് അലർജിയാണ്. അപ്പം നെയ്മീൻ പുള്ളിക്കാരൻ പറഞ്ഞതാണ് നെയ്മീൻ തവ ഫ്രൈ, അത് പുള്ളിക്കാരൻ കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അഭിലാഷ് കഴിക്കുന്ന ഭാഗങ്ങളിൽ ചെറിയ തോതിൽ അഭിലാഷിൻ്റെ അനുവാദമൊക്കെ മേടിച്ച് ഞാനിടാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, നിങ്ങൾ കാണാൻ മറക്കരുത്. എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം. തൽക്കാലത്തേക്കിന് ചിരിച്ചുകൊണ്ട് ബബായ്. നിങ്ങളും ചിരിച്ചുകൊണ്ട് എന്നും ഹാപ്പി ആയിട്ട് ജീവിക്കുക. അഭിലാഷ് പതുക്കെ ഇലയിൽ പൊതിഞ്ഞ് തവയിൽ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന നെയ്മീൻ അങ്ങോട്ട് തുറന്നിട്ടുണ്ട് കേട്ടോ. കേട്ടോ, അതിനകത്തും പച്ചമുളകുണ്ട്, അതേപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു സ്വല്പം പൊട്ടിച്ച് കഴിച്ചിട്ട് പറഞ്ഞ അഭിലാഷ് എങ്ങനെ ഉണ്ടെന്ന്. വാഴയിൽ പൊളിച്ചതിൻ്റെ ആ ഒരു രുചിയും പിന്നെ ആ മസാലയും എല്ലാം കൂടി നെയ്മീൻ്റെ രുചിയും അടിപൊളി കട്ടിയുണ്ട്.